ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉത്തരങ്ങളും കൂടി ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ത്യയെ ആക്രമിച്ച ആദ്യ പേർഷ്യൻ രാജാവ് ആരാണ്? എ ദാരിയൂസ്, ബി സൈറസ്, സി നാദിർഷ, ഡി ചെങ്കിസ് ഖാൻ. ഉത്തരം സി നാദിർഷയാണ്. ഷാജഹാൻ നിർമ്മിച്ച മയൂര സിംഹാസനം ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് നാദിർഷ ആണ്. 1739 ഇപ്പോൾ അത് ബ്രിട്ടനിലെ ലണ്ടൻ ടവർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം ഓർത്ത് വയ്ക്കാം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വ്യാപകമായി കാണുന്ന ലോഹം ഏതാണ്? എ ഹീലിയം, ബി പൊളോണിയം, സി ഹെർമിയം, ഡി ടൈറ്റാനിയം. എന്താണ് ഉത്തരം? ഉത്തരം എ, ഉത്തരം ഡി ടൈറ്റാനിയം ആണ് ഉത്തരം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വ്യാപകമായി കാണുന്ന ലോഹം ടൈറ്റാനിയം ആണ്. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? എ റോബർട്ട് ക്ലൈവ്, ബി വാറൻ ഹേസ്റ്റിംഗ്, സി കോൺവാലിസ് പ്രഭു, ഡി കേഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ബി വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചർ പറയാൻ പോകുന്നത്. വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ് 1773 റെഗുലേറ്റിംഗ് നിയമം പാസാക്കിയത്. ബംഗാളിൽ ദ്വീപഭരണം ഏർപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൻ്റെ പ്രഥമ ഗവർണറും റോബർട്ട് ക്ലൈവ് ആണ്. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? എ പെരിയാർ, ബി ഭാരതപ്പുഴ, സി ചാലക്കുടിയാർ, ഡി കേച്ചേരിപ്പുഴ. ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയാറിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ചാലക്കുടി പുഴയിലെ ജലസേചന പദ്ധതികളാണ് ചാലക്കുടി, ഷോളയാർ, പെരിങ്ങൽക്കുത്ത്, പറമ്പിക്കുളം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്, ആവർത്തിച്ച് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ പ്രിലിംസിന് പ്രതീക്ഷിക്കാം. മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം എഴുതിയത് എ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ബി സലീം അലി, സി സാറാ ജോസഫ്, ഡി അലക്സാണ്ടർ ഫ്രേറ്റർ. മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം എഴുതിയത് ഡി അലക്സാണ്ടർ ഫ്രേറ്റർ ആണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഒരു കുരുവിയുടെ പതനം എഴുതിയത് സലീം അലിയാണ് കേട്ടോ, അതും മറക്കരുത് കേട്ടോ. മാർബിളിൻ്റെ രാസനാമം വളരെ പ്രധാനപ്പെട്ട ചോദ്യം, വളരെ പ്രത്യേകം ആവർത്തിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണത്. എ കാൽസ്യം ഓക്സൈഡ്, ബി സിൽവർ അയഡൈഡ്, സി കാൽസ്യം സൾഫേറ്റ്, ഡി കാൽസ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ രാസനാമം ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ഇതിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് നീറ്റുകക്കയുടെ രാസനാമം. നീറ്റുകക്കയുടെ രാസനാമം ഏതാണ്? കാൽസ്യം ഓക്സൈഡ് ആണ്, മറക്കരുത്. ശരീരത്തിലെ രാസപരീക്ഷണശാല? എ കരൾ, ബി വൃക്ക, സി ഹൃദയം, ഡി തലച്ചോറ്. ശരീരത്തിലെ രാസപരീക്ഷണശാല ഏതാണ്? എല്ലാവർക്കും ഉത്തരം അറിയാം. അറിയാത്തത് നോട്ട് ചെയ്ത് പഠിക്കണം, പരീക്ഷയ്ക്ക് തീർച്ചയായും വരും. എ കരളാണ് ഉത്തരം. മനുഷ്യത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ എന്ന ചോദ്യവും പരീക്ഷയ്ക്ക് ആവർത്തിക്കാറുണ്ട്. ജസിയ ജാഗിർ തുടങ്ങിയ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരാണ്? എ ഇൽത്തുമിഷ്, ബി അലാവുദ്ദീൻ ഖിൽജി, സി മുഹമ്മദ് ബിൻ തുക്ലക്ക്, ഡി ഫിറോസ് ഷാ തുക്ലക്ക്. ജസിയ ജാഗിർ തുടങ്ങിയവ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ഫിറോസ് ഷാ തുക്ലക്കാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് വേറെ ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞു തരാം. ഇൽത്തുമിഷ് നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് ഇക്ത സമ്പ്രദായം. വളരെ പ്രധാനപ്പെട്ട ഇക്ത സമ്പ്രദായം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബുക്കിലത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അഖിലേന്ത്യ സ്വഭാവമുള്ള ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? എ ഡബ്ല്യു സി ബാനർജി, ബി സുരേന്ദ്രനാഥ്, സി ദാദാഭായ് നവറോജി, ഡി ഫിറോസ് ഷാ മേത്ത. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഉത്തരം തെറ്റരുത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് 1866 ദാദാഭായ് നവറോജിയാണെന്ന കാര്യം ഓർക്കണം. എവിടെയാണ് സ്ഥാപിച്ചത്? അത് ലണ്ടനിലാണ്. പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആവർത്തിച്ച ഒരു ചോദ്യമാണ്. എല്ലാ പി എസ് സി പരീക്ഷകളും കാണാം. എ സിറസ്, ബി ക്യുമലസ്, സി സ്ട്രാറ്റസ്, ഡി നിംബസ്. പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘമാണ് ഓപ്ഷൻ ബി ക്യുമലസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? സിംബോ സ്ട്രാറ്റസ് ആണ്. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമിലോ നിംബസ് ആണ്. ഇത് രണ്ടും ഓർത്ത് വെക്കണം. ഇടിമേഘങ്ങളും മഴമേഘങ്ങളും പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എ 58, ബി 61, സി 63, ഡി 67. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ബി 61 ആണ് ഉത്തരം.
അടുത്ത് വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം, സന്നദ്ധ രക്തദാന ദിനം. ഓപ്ഷൻ എ ജൂൺ 5, ഓപ്ഷൻ ബി സെപ്റ്റംബർ 21, ഓപ്ഷൻ സി ഒക്ടോബർ 1, ഓപ്ഷൻ ഡി ഡിസംബർ 10. സന്നദ്ധ രക്തദാന ദിനം ഓപ്ഷൻ സി ഒക്ടോബർ 1 ആണ്. ജൂൺ 5 നമുക്കറിയാം പരിസ്ഥിതി ദിനമാണെന്നറിയാം, ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണെന്നും അറിയാം. ലോക ഹീമോഫീലിയ ദിനം വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ആവർത്തന ചോദ്യമാണ്. ഏപ്രിൽ 17 പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ചേർന്നത് എവിടെ? കാക്കിനട സമ്മേളനം, ലാഹോർ സമ്മേളനം, നാഗ്പൂർ സമ്മേളനം, സൂറത്ത് സമ്മേളനം. പൂർണ്ണ സ്വരാജ് എവിടെയാണ് നമ്മൾ ആ ലക്ഷ്യമെന്ന പ്രഖ്യാപനം നടന്നത്? ഒരിക്കലും തെറ്റിക്കരുത്, ഓപ്ഷൻ ബി ലാഹോറാണ് ഉത്തരം. അപ്പോഴത്തെ ഐ എൻ സിയുടെ ആ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റുവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ജന്മദേശം ഏതാണ്? അതാണ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. എ കേരളം, ബി തമിഴ്നാട്, സി കർണാടക, ഡി ആന്ധ്രാപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാടാണ്, ഒരിക്കലും തെറ്റിക്കരുത്. കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയാണ്? ഓപ്ഷൻ എ കണ്ണൂര്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി മലപ്പുറം. കയ്യൂർ സമരം നടന്നത് ഏതാണ്? ഓപ്ഷൻ സി കാസർഗോഡാണ് കയ്യൂർ സമരം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഈ കയ്യൂർ സമരം. 1941 മാർച്ച് 28 കയ്യൂരിൽ പ്രകടനം നടത്തിയിരുന്ന കർഷകർ പോലീസിനെ ഏറ്റുമുട്ടുകയും ആ പാൽ പോലീസുകാരെ പുഴയിൽ ചാടി മരിക്കുകയും ചെയ്തു. ഇതാണ് കയ്യൂർ സമരത്തിൻ്റെ ഒരു വൃത്താന്തം. സോ ഹാപ്പി പി സിയിലെ ഇതുപോലെ മോക്ക് ടെസ്റ്റിൽ വരുന്നതാണ്. സോ ഹാപ്പി പി സി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ പ്രിലിംസിലും ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കിതുപോലുള്ള വീഡിയോകളുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ടീച്ചർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പോളിട്ട ക്വസ്റ്റ്യൻസ് ടീച്ചർ ഒരുക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹാപ്പി പി എസ് സി ഒഫീഷ്യലിൻ്റെ ടെലിഗ്രാം ലിങ്ക് ഉണ്ടായിരിക്കും. സോ താങ്ക് യു.